പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫെർട്ടിലൈസഡ് ഷോപ്പ് ബിസിനസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം ഇത് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ്സാണ് ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ആകും എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടത് ലൈസൻസ് എങ്ങനെ എടുക്കാം പ്രോഫിറ്റ് എങ്ങനെയാണ് എന്നൊക്കെയുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ഈ സമയത്ത് അഗ്രികൾച്ചർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതും ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഏത് സ്ഥലത്താണോ അഗ്രികൾച്ചർ കൂടുതലായിട്ടും ഉള്ളത് ആ സ്ഥലം നോക്കിയിട്ട് നമ്മൾ നമ്മുടെ ഷോപ്പ് ആരംഭിക്കുന്നതാണ് ഉചിതം അതുപോലെ നമുക്ക് നല്ലൊരു ലാഭം ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ബി എസ് സി അഗ്രികൾച്ചർ പഠിച്ചവർക്കാണ് ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള എലിജിബിലിറ്റി ഉള്ളത് അവർക്ക് മാത്രമേ ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് നമുക്കൊരു ലൈസൻസ് ആവശ്യമാണ് അത് ബി അഗ്രികൾച്ചർ പഠിച്ചവർക്ക് മാത്രമേ ഈ ഒരു ലൈസൻസ് എടുക്കാൻ സാധിക്കുകയുള്ളൂ അന്വേഷും ഗവൺമെൻറിൽ നിന്നും നമ്മളിതിനു വേണ്ട ഒരു ട്രെയിനിങ്ങും എടുത്തിരിക്കണം ഏതൊക്കെ ഫെർട്ടിലൈസർ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം ഏതൊക്കെ മെഡിസിൻ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ട്രെയിനിങ്ങിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും അന്വേഷണം നമുക്ക് നമ്മുടെ ഷോപ്പ് ആരംഭിക്കാവുന്നതാണ് ഈ ഷോപ്പ് ആരംഭിക്കുന്ന സമയത്ത് നമുക്കൊരു ലൈസൻസ് ആവശ്യമാണ് ഈ ലൈസൻസിന് വേണ്ടി നമ്മൾ ആരെയൊക്കെയാണ് സമീപിക്കേണ്ടതെന്ന് നോക്കാം ജെ അഥവാ ജോയിൻറ്റ് ഡയറക്ടർ അഗ്രി അസിസ്റ്റൻ്റ് ഡയറക്ടർ അഗ്രി അഗ്രികൾച്ചർ ഓഫീസർ എന്നീ മൂന്ന് പേരെയാണ് ഈ ഒരു ലൈസൻസിന് വേണ്ടിയിട്ട് നമ്മൾ സമീപിക്കേണ്ടത് ഇവരുടെ അടുത്ത് വന്ന് നമ്മൾ അപ്രൂവൽ വാങ്ങണം അതിനുശേഷം ട്രേഡ് ലൈസൻസും ജി എസ് ടിയും നമുക്ക് ആവശ്യമാണ് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്ന് നോക്കാം ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് നമുക്കൊരു ഷോപ്പ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു ഗോഡൗൺ ഉണ്ടായിരിക്കണം ഈ ഷോപ്പ് എന്ന് പറയുന്നത് മിനിമം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് എങ്കിലും ഉണ്ടാവണം കാരണം നമുക്ക് സ്റ്റോക്കുകളൊക്കെ ശേരിച്ച് വെക്കുന്നതിനായിട്ട് സ്പേസ് വേണം അതുകൊണ്ട് തന്നെ മിനിമം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് എങ്കിലും ഉണ്ടായിരിക്കണം അതിനുശേഷം നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസർ നമ്മൾ വാങ്ങണം യൂറിയ നൈട്രജൻ പൊട്ടാഷ്യം ഓർഗാനിക് ഫെർട്ടിലൈസർ മെഡിസിൻസ് ഇതുപോലെയുള്ളവയെല്ലാം നമ്മൾ വാങ്ങി വെക്കണം ഇതിനാവശ്യമായിട്ട് വേണ്ടി വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം ആദ്യമായിട്ട് ഇനിഷ്യൽ സ്റ്റോക്കാണ് വേണ്ടത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫെർട്ടിലൈസറെല്ലാം നമ്മൾ വാങ്ങിവെക്കണം ഇതിനെല്ലാം കൂടി ഒരു അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷത്തിനകത്ത് പൈസയാകും അടുത്തായിട്ട് ലൈസൻസ് സസ്പെൻസ് ആണ് ലൈസൻസ് എടുക്കുന്നതിന് നമുക്കൊരു രണ്ട് ലക്ഷം രൂപയോളം വരും നമ്മുടെ സ്വന്തം ഷോപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻസിൻ്റെ ആവശ്യം വരത്തില്ല അതല്ല റെൻ്റെ ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അഡ്വാൻസ് തുക കൂടി മാറ്റിവയ്ക്കേണ്ടതുണ്ട് പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കസ്റ്റമർ നമുക്ക് ബൾക്ക് ഓർഡർ ഒക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പുറത്തുനിന്ന് സ്റ്റോക്ക് എടുത്ത് അവർക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇന്ന് നമുക്ക് പ്രോഫിറ്റിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിലൂടെ പത്ത് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ മാർജിൻ നേടാൻ സാധിക്കും ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ പതിനായിരം രൂപയുടെ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആയിരം രൂപ നമുക്ക് അതിൽ നിന്നും ലാഭം ഉണ്ടാകാൻ സാധിക്കും അൻപതിനായിരം രൂപയ്ക്ക് ഒരു ദിവസം സെയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയ്യായിരം രൂപയോളം ലാഭം ഉണ്ടാക്കാൻ സാധിക്കും ഇങ്ങനെ നല്ല രീതിയിൽ സെയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം നമുക്ക് മുപ്പതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക